ഹേ ഗുഡ് ഡേ ഓൾ. നെപ്റ്റോൺ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ്റെ KFC സീരീസിലെ തേർഡ് വീഡിയോ ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഡൂ ഇറ്റ് യുവർ സെൽഫ് എന്നാണ് ഈ വീഡിയോക്ക് നമ്മൾ നെയിം കൊടുത്തിരിക്കുന്നത്. ബിസിൻ്റെയും ടെക്സിൻ്റെയും ജ്വൽ പ്ലസിൻ്റെയും ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ സർവീസ് എഞ്ചിനീയറുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ തന്നെ സ്വയം KFC അപ്ഡേഷൻ എങ്ങനെ ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. സോ പ്ലീസ് വാച്ച് ദ വീഡിയോ ടിൽ ദ എൻഡ്. ആദ്യമായിട്ട് ഈ അപ്ഡേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ക്രീനകത്ത് കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക്, ഈ 412 എന്നിൽ എൻ്റർ ചെയ്യുന്ന ഈ നമ്പറിലേക്ക് KFC അപ്ഡേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരും കൂടെ ആഡ് ചെയ്തിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അപ്പം ആ വാട്സപ്പിനകത്ത് നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ രണ്ടാമത് താഴെ കൊടുത്തിരിക്കുന്ന ഈ 698 എൻ്റർ ചെയ്യുന്ന ഈ നമ്പറിലേക്ക് ആ ഡീറ്റെയിൽസുകൾ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ആ ഡീറ്റെയിൽസിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിനകത്തേക്ക് ഒരു SMS വരും. ആ SMSൽ നിങ്ങളുടെ വർക്ക് ഇവിടെ രജിസ്റ്റേർഡ് ആണ് എന്നും നിങ്ങളുടെ ടിക്കറ്റ് നമ്പർ എന്നതാണെന്നും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ടിക്കറ്റ് നമ്പർ കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ സെറ്റപ്പ് അപ്ഡേഷൻ ചെയ്യാവൂ. അതല്ലാതെ നിങ്ങൾ ചെയ്താൽ ഈ അപ്ഡേഷനോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു കീ ചോദിക്കുകയും ആ കീ നിങ്ങൾക്ക് സിസ്റ്റത്തിനകത്ത് കിട്ടാതെ വരികയും ചെയ്താൽ നിങ്ങളുടെ ബില്ലിംഗ് തന്നെ സ്റ്റക്കാവുന്ന ഒരു സിറ്റുവേഷൻ വരും. സോ നിങ്ങളുടെ മൊബൈൽ നമ്പറിനേക്ക് SMS ആയിട്ട് ഈ ടിക്കറ്റ് നമ്പർ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ സെറ്റപ്പ് അപ്ലോഡ് ചെയ്യാവൂ, ഈ അപ്ഡേഷൻ നിങ്ങൾ ചെയ്യാവൂ. സോ ലെറ്റ് സ്റ്റാർട്ട് ഓഫ്. ഹെൽപ്പിൽ സിസ്റ്റം ഹെൽപ്പിനകത്ത് അപ്ഡേറ്റ് ആക്രോപീസ് അല്ലെങ്കിൽ ആക്രോ ടച്ച് ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളൊരു മൾട്ടി യൂസർ, ഒന്നിലധികം കൂടുതൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള സിസ്റ്റംസെല്ലാം സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്തിട്ട് സെർവറിനകത്താണ് ഈ അപ്ഡേഷൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ആക്രോപീസ് എന്ന് കൊടുത്തു, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക, വെയിറ്റ് ഫോർ എ വൈൽ. ഈ അപ്ഡേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു മെസ്സേജ് നിങ്ങൾക്ക് വരും, ക്ലിക്ക് ഓക്കെ, അപ്ഡേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന മെസ്സേജ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സോഫ്റ്റ്വെയർ നിങ്ങൾ രണ്ടാമത് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക. ഫയലിൽ ഗ്ലോബൽ സെറ്റിങ്സിൽ ഓപ്ഷൻ നമ്പർ 8 എനേബിൾ ഫ്ലഡ്സസ് എന്നുള്ളത് ടിക്ക് ഓൺ ചെയ്യുക. നൗ ഇപ്പോൾ നിങ്ങൾ സോഫ്റ്റ്വെയർ KFC അപ്ഡേറ്റ് ആയി. ഇനി അതിനകത്ത് എവിടെയൊക്കെയാണ് ഇതിൻ്റെ ചേഞ്ചസ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ടാസ്കിനകത്ത് ഒരു B2C ബില്ല് എടുത്ത് നോക്കുക. ഇതിനകത്ത് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചൊരു ബില്ല് എടുക്കുകയാണ്. അപ്പം ഈ ഇതിനകത്തൊരു പുതിയ ഫീൽഡ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം, KFC. ഈ KFC-ക്കകത്താണ് നിങ്ങൾ ഓരോ ഐറ്റത്തിൻ്റെയും എത്ര എമൗണ്ടാണ് KFC വന്നിരിക്കുന്നതെന്ന് ഇവിടെ ആയിരിക്കും വരുന്നത്. സോ ഇൻ ദിസ് ഇൻസ്റ്റൻസ് നിങ്ങൾക്കറിയാവുന്ന പോലെ എബോവ് 5% ടാക്സ് കാറ്റഗറി വരുന്ന ഐറ്റത്തിന് മാത്രമേ KFC വരുന്നുള്ളൂ. സോ ഇവിടെ ഐറ്റം നമ്പർ 1 ഐറ്റം നമ്പർ 3 ഈ കാറ്റഗറി വരുന്ന ഐറ്റംസാണ്, 12% 18%. അതുകൊണ്ട് KFC ഫീൽഡിനകത്ത് KFC എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നു. ഇനി ഐറ്റം നമ്പർ 2 ഇറ്റ്സ് 5% ടാക്സ് കാറ്റഗറിയാണ്, അതുകൊണ്ട് തന്നെ KFC അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നില്ല. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട രണ്ട് മെത്തേഡിലാണ് ഇത് ആളുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഒന്ന് ഐറ്റം നമ്പർ 1 ഇത് റൈറ്റ് എക്സ്ക്ലൂസീവ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഡീഫാൾട്ട് സെറ്റിംഗ്സിനകത്ത് റൈറ്റ് എക്സ്ക്ലൂസീവ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3185 ഇതിൻ്റെ മുകളിൽ അഡീഷണൽ ആയിട്ടാണ് ഈ KFC കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എക്സ്ക്ലൂസീവ് ആയിട്ടായിരിക്കും ബൈ ഡീഫാൾട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഇതിൻ്റെ അപ്ഡേഷൻ വരിക. ഇനി ചില ആളുകൾ അവർ മാർജിൻ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻക്ലൂസീവ് ആയിട്ട് അവരെ സെല്ലിംഗ് പ്രൈസിൽ തന്നെ ഇൻക്ലൂസീവ് ആയിട്ടും ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഓൾറെഡി ഈ ചാനലിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. സീ ദ ഡിസ്ക്രിപ്ഷൻ ബിലോ, അതിനകത്തും ഇതിൻ്റെ ലിങ്ക് കാണും, ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് എന്നുള്ള. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എക്സ്ക്ലൂസീവിൽ നിന്ന് ഇൻക്ലൂസീവിലേക്ക് മാറേണ്ടതെന്ന്. നൗ സിമിലർലി സെയിൽസ് റിട്ടേണകത്തും KFC എന്നുള്ളൊരു ഫീൽഡ് വന്നിരിക്കും. ഇവിടെ നിങ്ങൾ റൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ KFC അപ്ലിക്കബിൾ റൈറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പോപ്പുലേറ്റ് ചെയ്യുന്നതാണ്. സോ ഇനി ഇതിൻ്റെ ട്രയൽ ബാലൻസിനകത്ത് നിങ്ങൾ സോഫാർ കളക്ട് ചെയ്തിരിക്കുന്ന ഫ്ലഡ്സസിൻ്റെ എമൗണ്ട് ടാക്സ് പേയബിൾ എന്നുള്ള കാറ്റഗറി കണ്ടറിൽ ഫ്ലഡ്സസ് കളക്റ്റഡ് എന്നുള്ളൊരു എമൗണ്ട് കാണും. ദിസ് ഇസ് വാട്ട് യു ഹാവ് കളക്റ്റഡ് സോഫാർ. അപ്പം അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. സ്റ്റാൻഡേർഡ് റിപ്പോർട്ട്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടാക്സ് റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കാണാം. 3 types റിപ്പോർട്ടാണുള്ളത്, സെയിൽസ് ടാക്സ് റിപ്പോർട്ടിൽ, സെയിൽസ് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഫ്ലഡ്സസിൽ. ഈ സെയിൽസ് ടാക്സ് റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് കെ എഫ് സി എന്ന് പറഞ്ഞ ഫീൽഡ് കാണും. അതിനകത്ത് നിങ്ങൾ കളക്ട് ചെയ്ത കെ എഫ് സിയുടെ ലൈൻ ലെവൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സിമിലർലി ഇൻ ഡീറ്റെയിൽ ഐറ്റം വൈസ് ആയിട്ട് നിങ്ങൾക്ക് കാണുവാനുള്ള സെയിൽസ് ലിസ്റ്റ് ഉണ്ട്. സെയിൽസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് പോയാലും കെ എഫ് സി എന്നുള്ള ഹെഡിനകത്ത് നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റിനും പ്രൊഡക്റ്റ് വൈസായിട്ട് എങ്ങനെയാണ് കെ എഫ് സി കളക്ട് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഗവൺമെൻറ്റിൽ സെയിൽസ് ടാക്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ ഒരു ഫോർമാറ്റാണ്, സമ്മറി ഫോർമാറ്റാണ് ഫെഡ്സസ് റിപ്പോർട്ടിനകത്തുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സലിലേക്ക് അത് എക്സ്പോർട്ട് ആകും. സോ ഈ റിപ്പോർട്ട് ഫോർമാറ്റിൽ ഇതാണ് അതിൻ്റെ സമ്മറൈസ്ഡ് വാല്യൂസ്. ഇത് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനി ഇത് മന്ത് എൻഡിൽ സെയിൽസ് ടാക്സ് അതോറിറ്റിയിലേക്ക് പേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫർദർ എങ്ങനെയാണ് ഈ വാല്യൂസ് നമ്മൾ പോപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഫ്യൂച്ചർ വീഡിയോസിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ പുതിയ വരുന്ന വീഡിയോസ് മസ്റ്റായിട്ടും വാച്ച് ചെയ്യുക. സോ ഇത്രയാണ് സോഫ്റ്റ്വെയറിൻ്റെ മൊഡ്യൂൾസിനകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ബില്ലിനകത്ത് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്ന ഇൻവോയ്സിനകത്ത് ഇതിലെങ്ങനെയാണ് ഈ കെ എഫ് സിയുടെ ഫീൽഡ് കൊണ്ടുവരാമെന്ന് നോക്കാം. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് രജിസ്ട്രേഷനിൽ കമ്പനി ഇൻഫർമേഷനിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഇൻവോയ്സിനകത്ത് കൊടുക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ ബാങ്ക് നെയിം, ബ്രാഞ്ച്, ഐ എഫ് സി കോഡ്, ഈ അക്കൗണ്ട് നമ്പർ, ഈ ഡീറ്റെയിൽസ് നിങ്ങൾ പോപ്പുലേറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ പോപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇൻവോയ്സിൻ്റെ ബോട്ടം ലൈനകത്ത് ഈ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കൂടെ സിസ്റ്റം പോപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കും. സോഫാർ ഇത്രയും ടെംപ്ലേറ്റ്സുകൾ സോഫ്റ്റ്വെയറിനകത്ത് എക്സിസ്റ്റിംഗ് നമ്മൾ അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഇതിനകത്ത് ഏത് പ്രിൻറ്റർ മോഡലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ പ്രിൻറ്റർ, നിങ്ങളുടെ പേപ്പർ സൈസ് ഇത് നോക്കിയാണ്. ഇപ്പോൾ നിങ്ങളൊരു ബി ടു സി ബിൽ ചെയ്യുന്ന കസ്റ്റമറാണ്, നിങ്ങളെ ഡോട്ട് മാട്രിക്സ് ഉപയോഗിക്കുന്ന കസ്റ്റമറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഈ ബി ടു സി ഡി എസ് എം എൽ എന്നുള്ള ഫോർമാറ്റാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഡോട്ട് മാട്രിക്സ് പ്രിൻ്റ് ചെയ്യുന്ന, ഫുൾ ലെങ്ത് പ്രിൻ്റ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ 10x12 ആണ് നിങ്ങളെ പേപ്പർ സൈസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബി ടു സി ഡി ബി എന്നുള്ള ബിൽ ഫോർമാറ്റാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇത് എങ്ങനെയാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സോഫ്റ്റ്വെയറിനകത്ത് ഞാനൊരു ബി ടു സി ബില്ല് വിൻഡോക്ക് അകത്ത് പോയി ഇതിനകത്ത് മെനുവിൽ നിന്ന് ഡിസൈൻ ബിൽസ്, ഡിസൈൻ ബിൽസ് ചൂസ് ചെയ്യുക. ഇതിനകത്ത് ഇമ്പോർട്ട് എന്ന് കൊടുക്കുക. ഇമ്പോർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെപ്റ്റോൺ വെബ് എന്ന് സെലക്ട് ചെയ്യുക. വെയിറ്റ് ഫോർ എ വൈൽ. ഇതിനകത്ത് ബാക്കിയുള്ള ഫീൽഡുകളൊക്കെ പോപ്പുലേറ്റ് ചെയ്യും. ഇതിനകത്ത് സെയിൽസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടെംപ്ലേറ്റ്സുകളാണോ നേരത്തെ ഞാൻ നോട്ട് പാഡിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇത്രയും ടെംപ്ലേറ്റുകളുടെ ഷോർട്ട് നെയിംസ് ഇവിടെ ലിസ്റ്റിലാണ്, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഡോട്ട് മാട്രിക്സ് പ്രിൻറ്റർ ഉപയോഗിക്കുന്ന കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ ഞാൻ ബി ടു സി ഡി ബി എന്നുള്ള ഈ ബിൽ ഫോർമാറ്റാണ്. അപ്പോൾ ഞാൻ ബി ടു സി ഡി ബി എന്നുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇതിനകത്ത് അതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ ഇതിനകത്ത് വരും. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളെ പ്രിൻ്റ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിൻ്റെ കെ എഫ് സി ഫീൽഡ് ഉണ്ട്, ആ കെ എഫ് സി ഫീൽഡിനകത്ത് അതിൻ്റെ വാല്യൂസും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ ലേസർ പ്രിൻ്റ് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ലേസർ പ്രിൻ്റിൽ ഹാഫ് സൈസിൽ പ്രിൻ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ടെംപ്ലേറ്റ് നോക്കുക. ഇത് ബി ടു സിയിൽ ലേസർ പ്രിൻ്റിൽ A5, അതായത് A4 ഹാഫ് ഷീറ്റ് പ്രിൻ്റ് ചെയ്യുന്ന കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബി ടു സി ജി എച്ച് എന്നുള്ള പ്രിൻ്റ് മോഡലാണ്, ടെംപ്ലേറ്റാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ ബി ടു സി ജി എച്ച് എന്നുള്ള ഫീൽഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഇതാണ് ഹാഫ് പേജാണ്, ഇവിടെ കെ എഫ് സിൻ്റെ ഫീൽഡുണ്ട്, ഇതിനകത്ത് എമൗണ്ട് ഉണ്ട്. ഇങ്ങനെ ടോട്ടൽ സോഫാർ നമ്മൾ ഇത്രയും ബിൽ മോഡൽസുകൾ ഡോട്ട് മാട്രിക്സിനും ലേസർ പ്രിൻ്ററും ഇനി അതേപോലെ തെർമൽ പ്രിൻ്റർ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ബി ടു സി ടി എച്ച് ഉണ്ട്, ലേസർ പ്രിൻ്റർ A4 ഷീറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ബി ടു ബി ഐ ജി എഫ് ഉണ്ട്. ഇങ്ങനെ എല്ലാ ടൈപ്പ് പ്രിൻറ്റേഴ്സ് ഉപയോഗിക്കുന്ന ആളുകൾക്കും അവരുടെ ഏതാണോ പേപ്പറിൻ്റെ സൈസ് അനുസരിച്ച് ആ സൈസ് അനുസരിച്ചിട്ടുള്ള ബില്ലുകൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സിമിലർലി സെയിൽസ് റിട്ടേണും നിങ്ങൾക്ക് ഇതുപോലെ സെയിൽസ് റിട്ടേൺ എന്ന് ചൂസ് ചെയ്യാം. സെയിൽസ് റിട്ടേണകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫോർമാറ്റ്സിലൂടെ വരും. അതിൽ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റാണോ വേണ്ടത് അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബില്ല് ഇവിടെ റെഡിയായി. സോ
സോ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. എഗെയിൻ, നിങ്ങൾ ടിക്കറ്റ് നമ്പർ കിട്ടിയതിന് ശേഷം മാത്രമേ ഈ അപ്ഡേഷൻ നിങ്ങൾ ചെയ്യാവൂ. അല്ലാതെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബില്ലിംഗ് സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ബില്ല് ടിക്കറ്റ് നമ്പർ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. ടിക്കറ്റ് നമ്പർ കിട്ടി നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ആദ്യം വരുന്നത് ഒരു രജിസ്റ്റർ കീ ആയിരിക്കും. ആ രജിസ്റ്റർ കീ നിങ്ങൾ നേരത്തെ കാണിച്ചു തന്നിരിക്കുന്ന ഇതേ നമ്പറിൽ, രണ്ടാമത്തെ നമ്പറിലേക്ക് നിങ്ങൾ ആ ടിക്കറ്റ് നമ്പർ വാട്സപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, സോറി, ആ രജിസ്റ്റർ നമ്പർ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ നിങ്ങൾക്ക് ആ ടിക്കറ്റ് നമ്പർ ഇഷ്യൂ ചെയ്യും. അങ്ങനെ ചെയ്യും, അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഓൾ ഫോർ ദ ടൈം ബീങ്. ഇനി പുതിയ അപ്ഡേറ്റ്സുകൾ, KFC അപ്ഡേറ്റുകളെല്ലാം നിങ്ങളുടെ സെസ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് കീപ് വാച്ചിങ് ഫോർ ദാറ്റ്. താങ്ക് യു.